ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൽ എസ് ക്രിയേഷൻസിന്റെ ആർട്സ് ഓഫ് എക്സ്പ്രഷൻ എന്ന സെഗ്മെന്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു മൾട്ടി ടാലൻ്റഡ് ആയിട്ടുള്ള ഒരു കലാകാരനാണ്. അദ്ദേഹം യു ആർ എഫ് ഏഷ്യൻ റെക്കോർഡ് ജേതാവും അതുപോലെ കളമശ്ശേരി രാജഗിരി പബ്ലിക് സ്കൂളിലെ ചിത്രകലാധ്യാപകനുമാണ്. അദ്ദേഹത്തിൻ്റെ പേര് വിൻസെൻ പല്ലിശ്ശേരി. അപ്പോൾ നമുക്കിനി കൂടുതൽ വിവരങ്ങൾ വിൻസെൻ മാഷിനോട് തന്നെ ചോദിച്ചറിയാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ വിൻസെൻ മാഷ്. മാഷെ നമസ്കാരം. എന്നാൽ മാഷ്, ഏതൊക്കെ രീതിയിലുള്ള ആർട്ടുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ? ഞാൻ എല്ലാ ടൈപ്പും ചെയ്യുന്നുണ്ട്. ഓയിൽ കളർ, അക്രിലിക്, വാട്ടർ കളറ്, ഇല്ലസ്ട്രേഷൻസ്. ഇല്ലസ്ട്രേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ ഇല്ലസ്ട്രേഷൻസ് ആണ് ഞാൻ കൂടുതലും ചെയ്യുന്നത്. കമ്പ്യൂട്ടറിൽ തന്നെ ഇല്ലസ്ട്രേറ്റർ സോഫ്റ്റ്വെയർ വെച്ച് നമ്മൾ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫി സ്റ്റൈലിലുള്ള ചിത്രങ്ങളാണ് ഞാൻ ഇല്ലസ്ട്രേഷൻ ചെയ്യുന്നത്. അതുകൂടാതെ പെയിൻറ്റിങ് ചെയ്യുന്നുണ്ട്, പിന്നെ വുഡ് കാർവിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനമോർഫിക് ആർട്ട് എന്ന് പേരായിട്ടുള്ളൊരു ആർട്ടുണ്ട്. അനമോർഫിക് ആർട്ട് കൂടെ അധികം ആൾക്കാർ കേൾക്കാത്തതും കാണാത്തതായിട്ടുള്ളൊരു രീതിയാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 14th century യുദ്ധതന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് സീക്രട്ട് കോഡിങ് ചെയ്തിരുന്നൊരു മെത്തേഡാണ് എന്ന് പറഞ്ഞാൽ രണ്ട് ആൾക്കാർ തമ്മിൽ, അത് അന്നത്തെ ഭരണാധികാരികളാവാം അല്ലെങ്കിൽ വേറെ ആരെങ്കിലാവാം, അപ്പോൾ അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ചിത്രകാരൻ വരച്ചു കൊടുക്കുന്ന ഒരു അബ്സ്ട്രാക്റ്റ് ആർട്ടായിരിക്കും. അപ്പോൾ ക്യാൻവാസിൽ വളരെ അബ്സ്ട്രാക്റ്റായിട്ട് ഒന്നും മനസ്സിലാവാത്ത രീതിയിലുള്ള രീതിയിലായിരിക്കും ആ ചിത്രം വരയ്ക്കുക. അതിങ്ങനെ പരത്തി വരച്ചിണ്ടായിരിക്കും, ഇങ്ങനെ സർക്കിള് പോലെ ഉള്ളൊരു ഫോമിലായിരിക്കും വരച്ചിണ്ടാവുക. അത് കഴിഞ്ഞ് ആ ചിത്രം വേറൊരാളുടെ കയ്യിൽ ചുരുട്ടി, ആ ക്യാൻവാസ് ചുരുട്ടി വേറൊരാളുടെ കയ്യിൽ കൊണ്ടുപോകുമ്പോൾ കൊണ്ടുപോയിട്ട് അവിടെ ചെന്നിട്ട് ആ കാണുന്ന ആളുടെ കയ്യിൽ ഒരു സ്റ്റീലിൻ്റെ സിലിണ്ടർ ഉണ്ടായിരിക്കും. നല്ലപോലെ പോളിഷ് ചെയ്തിട്ടുള്ള, മിറർ പോളിഷ് ചെയ്തിട്ടുള്ള സ്റ്റീലിൻ്റെ സിലിണ്ടർ ഈ ചിത്രത്തിൻ്റെ നടുക്കെ കുത്തി നിർത്തി നോക്കുകയാണ്. അത് മേശപ്പുറത്ത് നിർത്തി വയ്ക്കുന്നു. അതിൻ്റെ നടുക്ക്, ക്യാൻവാസിൻ്റെ നടുക്ക് സ്റ്റീലിൻ്റെ സിലിണ്ടർ കുത്തി വെച്ച് ഇങ്ങനെ നോക്കുമ്പോൾ ഈ ചിത്രം ആ സ്റ്റീൽ സിലിണ്ടർക്ക് റിഫ്ലക്റ്റ് ചെയ്ത് വരുമ്പോൾ അതിൽ എന്താണ് നമ്മൾ ഉദ്ദേശിച്ച് വരച്ചതെന്നുണ്ടെങ്കിൽ അത് ശരിയായിട്ടുള്ള രീതിയിലുള്ള പ്രതിബിംബം കാണാം എന്നുള്ളതാണ്. ഇതൊരു പ്രതിബിംബ പ്രതലത്തിലാണ് നമ്മൾ ചിത്രം കാണുന്നത് ശരിക്കും പറഞ്ഞു, അല്ലാണ്ട് ക്യാൻവാസിൽ കണ്ടു കഴിഞ്ഞൊന്നും മനസ്സിലാവില്ല. അതിൽ തന്നെ ഞാൻ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ളത്, സാധാരണ ഒരു ചിത്രം പോലെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കുട്ടികളുടെ പാർക്ക്, കുട്ടികൾ കളിക്കുന്ന പാർക്ക്, അതിൽ കാണുന്ന കളിസ്ഥലവും ആൽമരവും അതുമാതിരി പല എലമെൻസും, കുട്ടികൾ കളിക്കാവുന്ന മറ്റേ ഊഞ്ഞാലും ഇങ്ങനെയുള്ള സംഗതികളെല്ലാം ഉണ്ടാവും. പക്ഷേ ഈ ആൽമരത്തിൻ്റെ നടുക്ക് സ്റ്റീലിൻ്റെ ഈ പൈപ്പ് എടുത്തു വെച്ച് കഴിഞ്ഞാൽ അത് ചിത്രമായിട്ട് കാണുന്നത് ഗാന്ധിജിയുടെ ഫേസ് ആയിരിക്കും. അപ്പോൾ അതൊരു ഡബിൾ ഇമ്പാക്റ്റ് എന്നുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു ചിത്രം രാജസ്ഥാനിലെ കർണികാമാത ക്ഷേത്രത്തിൽ കാണുന്ന എലികളെ കുറിച്ചുള്ള ഒരു ചിത്രമാണ്. അപ്പോൾ ചിത്രത്തിൻ്റെ നടുക്ക് ഒരു വട്ടത്തിൽ പാൽപാത്രം വെച്ചിട്ട് വരച്ചിരിക്കുന്നത്, ആ പാൽപാത്രത്തിൽ കുറേ എലികൾ വന്ന് പാൽ കുടിക്കുന്ന ഇതാണ് ഞാൻ വരച്ചിരിക്കുന്നത്. അതിൻ്റെ ചുറ്റും ഒരുപാട് എലികൾ ഓടുന്നതും ചാടുന്നതും നടക്കുന്നതും പലതരത്തിലുള്ളത്, വെള്ള എലിയുണ്ട്, കറുത്ത എലിയുണ്ട്, ചെറിയ എലികളുണ്ട്, വലിയ എലികളുണ്ട്, അവരൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നതാണ്. പാൽ കുറേ തട്ടിമറിഞ്ഞ് പോയിട്ടുണ്ട്, ഇതൊക്കെയാണ്. പക്ഷേ ഈ നടുക്കിരിക്കുന്ന സ്റ്റീൽ പാത്രത്തിൽ അല്ലെങ്കിൽ ആ വട്ടപാത്രത്തിൽ നമ്മൾ സ്റ്റീലിൻ്റെ സിലിണ്ടർ കൊണ്ട് വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ചിത്രത്തിൻ്റെ മൊത്തം കാണുന്ന പ്രതിബിംബം ഈ സ്റ്റീൽ സിലിണ്ടറിൽ വരുമ്പോൾ ഗണപതി ഭഗവാന്റെ ചിത്രമായിരിക്കും അതിൽ തെളിഞ്ഞു വരിക. അപ്പോൾ അതൊരു ഡബിൾ ഇമ്പാക്റ്റാണ്. അപ്പോൾ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീൽ സിലിണ്ടർ വെക്കാതെ തന്നെ നമുക്ക് ആ ചിത്രം ചുമരിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് കർണികാമാത ക്ഷേത്രത്തിലെ എലികളാണ്, പാല് കുടിക്കുന്ന എലികളാണ് എന്നുള്ളൊരു സംഗതി നമുക്ക് കാണാൻ പറ്റും. അത് ഡബിൾ ഇമ്പാക്റ്റ്. ഇനി ഇതിൻ്റെ അടുത്ത വെർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ഫോർമാറ്റ് എന്ന് പറയുന്നത് വട്ടത്തിൽ തന്നെ ചിത്രം, ആ ചിത്രത്തിൻ്റെ ചിത്രം കണ്ടൊന്നും മനസ്സിലാവില്ല, അതിങ്ങനെ പരത്തി വരച്ചുണ്ടായിരിക്കും. അത് മേശപ്പുറത്ത് തന്നെ വയ്ക്കാവുന്ന ചിത്രമാണ്. അതിൻ്റെ നടുക്ക് ഒരു സ്റ്റീലിൻ്റെ കോൺ, കോൺ എന്ന് പറഞ്ഞൊരു കുമ്പിളി പോലെ, ഒരു മുള്ള് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു കുന്തമല പോലെ കൂർത്ത് നിൽക്കുന്ന ഒരു
ഷേപ്പായിട്ടുള്ളത്, കോൺ എൻ്റെ ഷേപ്പുള്ളത്. നമ്മളിങ്ങനെ കുമ്പിളി കുത്തില്ലേ കർലാസ് കൊണ്ട്, അതന്നെ അതന്നെ ആ കോൺ, ആ കോൺ ഇങ്ങനെ കമിഴ്ത്തി വെച്ചിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ആ കോണിലേക്ക് നോക്കുമ്പോൾ ആ ചിത്രത്തിൻ്റെ മുഴുവൻ രൂപം ഈ കോണിലേക്ക് വരുമ്പോൾ ഒരാളുടെ മുഖം തെളിഞ്ഞു വരും. അങ്ങനെ വരച്ചിട്ടുള്ളത് നരേന്ദ്രമോദിയുടെ ചിത്രം വരച്ചിട്ടുണ്ട്, മറ്റേ പന്ത് കളിക്കാരൻ മറഡോണയുടെ ചിത്രം വരച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരുടെ പല വ്യക്തികളുടെയും ചിത്രങ്ങൾ ഞാൻ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഗണപതി ബാബാൻ്റെ ചെയ്തിട്ടുണ്ട്, യേശു ക്രിസ്തുവിൻ്റെ ചെയ്തിട്ടുണ്ട്. അതിൽ ഇപ്പോൾ ലാസ്റ്റ് ഞാൻ ചെയ്തത് ഇത് ഈ ഒരു വെർഷനിൽ തന്നെ കുറച്ചും കൂടി അപ്ഡേറ്റഡ് വെർഷൻ ഞാൻ ചെയ്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ, മരത്തിൽ ഒറ്റത്തടിയിൽ തന്നെ വുഡ് കാർവ് ചെയ്തിരിക്കുക. ചിത്രത്തിന് പകരം വുഡ് കാർവ് ചെയ്ത് ഇങ്ങനെ കൊത്തി റെഡിയാക്കി എടുത്തിട്ട് ആ മരത്തടിയിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു അബ്സ്ട്രാക്റ്റ് ആർട്ടായിട്ടാണ് കാണുക, ഒന്നും മനസ്സിലാവില്ല. പക്ഷേ ഈ കോണിലേക്ക് നോക്കി കഴിഞ്ഞാൽ അതിൽ ഗണപതി ഭഗവാനെ കാണാം, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ കാണാം, അല്ലെങ്കിൽ അബ്ദുൽ കലാമിനെ കാണാം. ഈ രീതിയിലുള്ളത് ഇനിയിപ്പോൾ ഏത് ആൾക്കാരുടെ മുഖം കിട്ടിയാലും രൂപം കിട്ടിയാലും നമുക്കതിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷേ ഇത് ഓർഡർ വൈസ് ചെയ്തു കൊടുക്കുന്ന അത് രണ്ടു മൂന്ന് ചിത്രങ്ങൾ അങ്ങനെ വിറ്റ് പോയിട്ടുണ്ട്. അതിപ്പോ ഞാൻ അറിഞ്ഞിടത്തോളം വേൾഡിൽ തന്നെ വേറെ ആരും ഇത് ചെയ്തിട്ടില്ല. വുഡ് കാർവിങ്, അതായത് കോണിക്കൽ മിറർ ആർട്ട് ഇൻ വുഡൻ റീലീഫ് സ്കൾപ്ചർ എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. കോണിക്കൽ മിറർ ആർട്ട് എന്നാണ് ഈ രൂപത്തിനെ പറയാ. അതില് തന്നെ വുഡൻ റീലീഫ് സ്കൾപ്ചർ ആണത്, അത് വേറെ ആരും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ അനമോർഫിക് ആർട്ടിൻ്റെ ഒരുപാട് തലങ്ങളിലേക്ക് മാറി. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞു വന്നില്ലേ, ഇനിയുള്ളത് ചുമരിൽ തൂങ്ങിക്കെടുക്കുന്ന ഒരു ചിത്രത്തിൻ്റെ അബ്സ്ട്രാക്റ്റായിട്ടുള്ള, ഒന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അമൂർത്തമായൊരു ചിത്രത്തിൻ്റെ റിഫ്ലക്ഷൻ താഴെ ഒരു പ്രത്യേക ഉയരത്തിൽ ഈ ചുമരിൽ നിന്നൊരു പ്രത്യേക അകലത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ഒരു സ്റ്റീലിൻ്റെ ബോള്, ഒരു പന്ത്, ഒരു 12 ഇഞ്ചിൻ്റെ ഒരു വലിയൊരു ബോള്, നല്ലപോലെ പോളിഷ് ചെയ്തിട്ടുള്ള, മിറർ പോളിഷ് ചെയ്തിട്ടുള്ള. അപ്പോൾ ഈ ചിത്രം, ചുമരിൽ കാണുന്ന ചിത്രം ഈ ബോളിലേക്ക് റിഫ്ലക്റ്റ് ചെയ്ത് വരുമ്പോൾ അതിൽ നമ്മുടെ പന്ത് കളിക്കാരൻ മെസ്സിനെ കാണാം, അത് വേറൊരു വെർഷനാണ്. ഇനി ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേപ്പർ കഷ്ണങ്ങൾ, ചെറിയ ചെറിയ പീസുകൾ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ തകിടിൽ റിവീറ്റ് അടിച്ച് കയറ്റി അത് മുള്ളു പോലെ അങ്ങനെ ഒരു കമ്പീമ കോർത്ത് ഓരോ പീസുകൾ വെച്ചിരിക്കുക, അത് ലെയർ ലെയർ ലെയറായിട്ട്. അത് സൈഡിൽ നിന്ന് നോക്കിയാൽ ഒന്നും മനസ്സിലാവില്ല, ഫ്രണ്ട് വ്യൂ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൽ അബ്ദുൽ കലാം സാറിനെ കാണാൻ പറ്റും, എ പി ജെ അബ്ദുൽ കലാമിൻ്റെ. അത് വേറൊരു വെർഷനാണ്. അങ്ങനെ പല തരത്തിലുള്ളതുണ്ട്. ഇനി ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റീലിൻ്റെ കോൺ പോലെ തന്നെ നമുക്ക് സ്റ്റീലിൻ്റെ മിററിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് അനമോർഫിക് ആർട്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ വലിയ ഇൻസ്റ്റലേഷൻ ആർട്ടൊന്നുമല്ല, എല്ലാം നമ്മൾ ടേബിൾ ടോപ്പിൽ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ചുമരിൽ വയ്ക്കാവുന്ന തരത്തിൽ, അല്ലെങ്കിൽ കയ്യിൽ കൊടുക്കാവുന്ന തരത്തിൽ. അപ്പോൾ എല്ലാം ചെറിയ ഫോർമാറ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ശരിക്കും ഇത് എല്ലാവരും ചെയ്ത് നല്ലപോലെ എക്സ്പാൻഡ് ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ ഇത് വലിയൊരു ഇൻസ്റ്റലേഷൻ ആർട്ടായിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാം, വലിയ ആർട്ട് വർക്കായിട്ട് ഇത് ജനങ്ങളെ കാണിക്കാൻ പറ്റാവുന്ന ഒരു സംഗതിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇപ്പം ഞാൻ ചെയ്യുന്നത് ചെറിയ രൂപങ്ങൾ ഉണ്ടാക്കുക. ഇപ്പോൾ ഈ അബ്ദുൽ കലാം സാറിൻ്റെ പറഞ്ഞ മാതിരി കയ്യിൽ കൊടുക്കാവുന്ന മെമ്മറി, ഇപ്പോൾ മമ്മൂട്ടിയുടെ സൂപ്പർ, മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടിയുടെ ഒരു ചിത്രം ഞാൻ ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ലെയർ 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 ആയിട്ടുള്ളത് പേപ്പർ കട്ടൗട്ട് ആർട്ട് ലെയർ ലെയർ ആയിട്ടുള്ളത് ചെയ്തിട്ടുണ്ട്. അത് വേറെ ആരും ഇന്ത്യയിൽ ചെയ്തതായിട്ട് എനിക്കറിവില്ല. എന്നാൽ ദുബായിലെ ഒരു പാർക്കിൽ ഞാൻ ഇത് കണ്ടിട്ടുണ്ട്. അത് കണ്ടിട്ട് അവിടുത്തെ ഷെയ്ഖിൻ്റെയും അവിടുത്തെ ക്രൗൺ പ്രിൻസിൻ്റെയും ചിത്രം ഞാൻ ഇതുപോലെ കണ്ടിട്ടാണ് ഞാനത് അതിൻ്റെ ചെറിയൊരു രൂപം ചെയ്തത്. മെസ്സിയുടെ ചിത്രമാണ് ആദ്യം ചെയ്തത്, കഴിഞ്ഞ മമ്മൂട്ടിയെ ചെയ്തു, ഇപ്പം അബ്ദുൽ കലാം സാറിൻ്റെ ചെയ്തു. അതാണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കുറേ പരീക്ഷണങ്ങളൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട്, കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇനി അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ വുഡിൽ കാർവ് ചെയ്തിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കോൺ വെച്ചിട്ട് അതിൽ നോക്കുന്ന സംഗതി തന്നെ, അതിൻ്റെ തന്നെ ഒരു പുതിയ ഡെവലപ്മെൻറ്റ് ഞാൻ ചെയ്യാണ്. അത് പക്ക എന്താ പറയുക, ശില്പങ്ങൾ നിരത്തി വെച്ചിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ഒരാളുടെ മുഖം ഇതിലേക്ക് കൊണ്ടുവരാവുന്ന സംഗതി ഞാൻ ട്രൈ ചെയ്തു. എത്രത്തോളം വിജയിക്കുന്ന എനിക്കറിയില്ല, എൻ്റെ കാൽക്കുലേഷനാണത്. ഏകദേശം ഒരു 11 കൊല്ലമായിട്ട് ഞാൻ ഇപ്പോൾ ഈ ഒരു ഈ ആർട്ട് ഫീൽഡിൽ ഞാൻ
ഒരു പരീക്ഷണങ്ങളും ഇതായിട്ട് ഇങ്ങനെ നീങ്ങുന്നുണ്ട്. അപ്പൊ ഒരു നീണ്ട കാലയളവിനുള്ളിൽ കൊറേ കാര്യങ്ങൾ എന്റെ മനസ്സിൽ കുറേ വന്നിട്ടുണ്ട്. കുറെയൊക്കെ ചെയ്ത് നമുക്ക് വലിപ്പിക്കാൻ പറ്റിയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കേരളത്തിലുള്ള ആൾക്കാരധികം എന്റെ ചിത്രങ്ങൾ വാങ്ങിച്ചിട്ടില്ല. കൂടുതലും പുറത്താണ് ഉള്ളത്. വേറെ ആൾക്കാർ വാങ്ങിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. പുറത്ത് അമേരിക്കയിൽ വാങ്ങിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ അബുദാബി പാലസിൽ എൻ്റെ ചിത്രം ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് പിന്നെ ഇവിടെ ഉള്ളത് കേരളത്തിൽ ഇപ്പോൾ ഒരു 4 മ്യൂസിയങ്ങളിൽ എൻ്റെ ചിത്രങ്ങളുണ്ട്. നിലവിൽ ഉണ്ട്. ഇപ്പോൾ അതിലൊരെണ്ണം പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് കുതിരമാളിയ പാലസ് മ്യൂസിയത്തിൽ എൻ്റെ ഒരു 9 ചിത്രങ്ങൾ ഇരിക്കുന്നുണ്ട്. അത് വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. അതിൽ ഏറ്റവും വലിയൊരു അംഗീകാരമായിട്ട് ഞാൻ കാണുന്നു. കാരണം അതൊരു മ്യൂസിയം ഉള്ളിടത്തോളം കാലം അത് അവിടെ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയാണ് എനിക്കുള്ളത്. പിന്നെ പ്രൈവറ്റ് വ്യക്തികൾ വാങ്ങിച്ചു കൊണ്ടുപോയിണ്ട്. മോഹൻലാലിൻ്റെ കയ്യിൽ ഒരു ചിത്രീകരിക്കുന്നുണ്ട്. അങ്ങനെ പല ആൾക്കാരൊക്കെ വാങ്ങിച്ചു. കൂടുതലും ഗിഫ്റ്റായിട്ടാണ് ഇത് വാങ്ങിച്ചു കൊടുക്കാറുള്ളത്. ഇനിയിപ്പോൾ ഞാൻ ഡിജിറ്റൽ സംഗതികൾ ഇപ്പോൾ പരമാവധി ഭാഗ്യമായി അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഈ പറഞ്ഞ മാതിരി തന്നെ ഈ ചിത്രകല എന്നുണ്ടെങ്കിൽ അതായത് കൈകൊണ്ട് വരയ്ക്കാവുന്ന തരത്തിലുള്ള മേഖലയായിരിക്കും. അല്ലെങ്കിൽ കൈകൊണ്ട് കൊത്തിപ്പണിയത്ത് മരത്തിലൊക്കെ ക്രാഫ്റ്റുകൾ ചെയ്യാവുന്ന തരത്തിലുള്ളൊരു മേഖലയിലേക്ക് പതുക്കെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റലൊക്കെ ആൾക്കാർ ആർട്ടിസ്റ്റുകളല്ലാത്തവരും ആ മേഖലയിൽ കയറി വരുന്നുണ്ട്. അപ്പം നമ്മളുടെ സ്വന്തമായിട്ടുള്ള സംഗതിയാണ് ചിത്രകല, അല്ലെങ്കിൽ നമ്മുടെ ഇൻബോൺ ടാലൻറ്റ് എന്ന് പറയുന്നത് അതാണ്. അപ്പം അതിനെ കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഇപ്പം മാഷ് പറഞ്ഞ ഒട്ടുമിക്ക ആർട്ടുകളുടെയും ഒരു രൂപങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് ഓൾറെഡി. അതെ, കളക്ഷൻസും കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ കാണിക്കുന്നുണ്ട്, ഇതിൽ പരമാവധി നമ്മൾ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് കടക്കാം. Thank you.
അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. അതുപോലെ നമ്മുടെ ഈ ഒരു ആർട്സ് ഓഫ് എക്സ്പ്രഷൻ എന്ന ഈ ഒരു സെഗ്മെൻറ്റിലൂടെ നമ്മൾ പരിചയപ്പെടുന്ന ഓരോ കലാകാരന്മാരുടെയും വീഡിയോസ് നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നൊരു ഷെയറായിരിക്കും നാളെ ഒരു കലാകാരൻ്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതം മാറ്റിമറിയുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ താഴെ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം.